എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 6 പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം, കൂടുതൽ സമയമൊന്നും എടുക്കണ്ട. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആദ്യം പറഞ്ഞു തന്നെ പോവാം, 8000 രൂപയാണ്, 7999 രൂപയാണ്, 1 രൂപ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് നമുക്ക് പോവാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ അവരൊരു എന്താ പറയുക, ഒരു മെറ്റാലിക് സർഫസ് പോലത്തെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് ബിൽറ്റ് ആണെന്നുള്ളത് പോലെ ഒരു ഫീല് നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ബിൽറ്റ് ക്വാളിറ്റി വൈസ് നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു 7000-8000 രൂപയുടെ ഫോണെന്ന് ഒരിക്കലും പറയില്ല, കുറച്ച് ഒരു 10-15000 രൂപയുടെ ഫോണെന്ന് എന്തായാലും പറയും. കുറച്ച് നീളവും കൂട്ടിയാണ് അവരിത് ബിൽറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 1 പ്ലസ് 10 പ്രോയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രോവിനേക്കാളും നീളം കൂടുതലാണ്. ഫ്രണ്ടിലായിട്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയുള്ള 5 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണുള്ളത്. സെൽഫി പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട്, അതായത് ഓവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് ഹൈലൈറ്റ് ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ അകത്ത് വെച്ചെടുത്തു കഴിഞ്ഞാലും ലൈറ്റൊക്കെ വെച്ചെടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം പൊട്ടിപ്പോണുണ്ട്. അത് ചില സിറ്റുവേഷനിൽ, അതായത് ഡയറക്റ്റ് സണ്ണിൻ്റെ മൂട്ടി പോയിട്ടൊക്കെ നിന്നെടുത്തു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചൊക്കെ ഇരിക്കും, അതായത് വെള്ള കളറായിരിക്കും നമ്മുടെ ഫേസ്. ഇനി റിയർ ക്യാമറ, ഒരു ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 8 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും ഒരു ഡെപ് സെൻസറും ആണുള്ളത്. ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓന്തിൻ്റെ സ്വഭാവമാണ്. കാരണം പുറത്ത് പല സിറ്റുവേഷനിലും പല രീതിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ചില സമയത്ത് ഒരു യെല്ലോ ടിൻറ്റ് കൊണ്ടുവന്നിട്ട് ഒരു യെല്ലോയിഷ് ഷെയ്ഡാക്കും, ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂളാക്കി വൈറ്റ് ബാലൻസൊക്കെ ഭയങ്കര കൂളിലേക്കൊക്കെ കൊണ്ടുപോകും. ചില സമയത്ത് ഇതിൻ്റെ അകത്ത് ഓവർ എക്സ്പോസ്ഡ് ആയി ബാക്കിൽ ഒരു പറമ്പാണെന്നുണ്ടെങ്കിൽ പറമ്പ് മാറി വെള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ആവും. അങ്ങനെ പലതരത്തിലും ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനിടാം, ആ സമയത്ത് മാത്രമേ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഡീറ്റെയിൽസിൻ്റെ കാര്യമൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ കളേഴ്സൊക്കെ കുഴപ്പമില്ല. ഇനി പൂവ് കാ മാങ്ങ തേങ്ങയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുവന്ന കളറ് ചിലപ്പോൾ 10 വട്ടം അലക്കിയ ചുവന്ന കളറാവും, അതായത് കുറച്ച് വാഷ് ഔട്ടായി പോവും, കുറച്ച് മങ്ങിയ കളറാവും, അത്രയ്ക്ക് ആ സാച്ചുറേഷനൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആ ഒരു മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ 3 GB റാമും അതുപോലെ തന്നെ 64 GB സ്റ്റോറേജാണ് ഉള്ളത് കേട്ടോ. മീഡിയ ടെക് ഹീലിയോ G25 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ആസ്പോൾട്ട് 9 ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിനകത്ത് ആസ്പോൾട്ട് 9 സപ്പോർട്ട് ലൈക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കാണിക്കുന്ന പോലുമില്ല. അപ്പോൾ ആസ്പോൾട്ട് 8 ഞാൻ എടുത്തു. 8 പ്ലേയബിളാണ്, കളിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് എന്നുള്ള ലെവലിലും അല്ല അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. കാര്യം 8000 രൂപയേ ഉള്ളൂ, ആ ഒരു പ്രൈസ് വെച്ച് കൺസിഡർ ചെയ്യപ്പോൾ. യാ, ഇനി UI OS കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ Android 12 ആണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ OS ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബ്ലോട്ട്വെയേഴ്സ് ഇതിനകത്ത് തുറക്കപ്പ് തന്നെ ഉണ്ട്, അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ലാഗോ ഹിക്കപ്പോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു സെക്കൻഡൊക്കെ ഒരു ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോം എടുത്തിട്ട് നമ്മൾ സെർച്ച് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡ് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇത് പ്രശ്നമായിട്ട് പറയല്ല, ജനറലി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.82 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്, ഒരു IPS ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫിനിക്സിൻ്റെ ഫോണിൻ്റെ എല്ലാം കളേഴ്സൊക്കെ പക്കയാണ്, അതായത് സ്ക്രീൻ അവർ കാലിബ്രേറ്റ് ചെയ്യുന്നത് നല്ല രസമായിട്ടാണ്, അത് നല്ല കാര്യം. കുഴപ്പമില്ല, ഒരു HD+ ആണെന്ന് നമുക്ക് പറയില്ല. കുറച്ച് എന്താ പറയട്ടെ, ആ ഒരു പ്രൈസിനേക്കാളും നല്ല ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ റെസൊല്യൂഷനോ സ്പെസിഫിക്കേഷൻ ബേസ് അല്ല, പെർഫോമൻസ് ബേസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫോമൻസ് ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്, തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ ബാറ്ററി, 5000 mAh ബാറ്ററി, 10 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 10 വാട്ട്സിന് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് വിളിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും 5000 mAh ബാറ്ററി എന്ന് പറയുന്നത് കുറച്ച് നല്ല വലിപ്പമുള്ളൊരു ഒരു ബാക്കപ്പ് തന്നെയാണ്. നിങ്ങളൊരു 1 ദിവസം 1.5 ദിവസമൊക്കെ ഉറപ്പായിട്ട് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പോലെയും ഇരിക്കും. ഇതിനകത്ത് 500 nitsൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രൈറ്റ്നസ് ഫുൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ ചാർജ് കുറയും. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 rupeesന് ഇത് വെർത്ത് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 8000 rupeesനുള്ളത് അവർ തരുന്നുണ്ട്. എനിക്ക് ഒരു പോരായ്മ എന്ന് തോന്നിയത് ഇതിൻ്റെ UI ഭാഗം മാത്രമാണ്. കാരണം UI കുറച്ചുകൂടി അവർക്ക് ബ്ലോട്ട്വെയേഴ്സൊക്കെ കുറച്ചുകൂടി ക്ലീൻ ആക്കാമായിരുന്നു. ഇതിനകത്ത് ചവർ പോലെ കുറേ സാധനങ്ങളുണ്ട്, അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളത് എനിക്ക് റിവ്യൂ ചെയ്താലേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്ക്. ഈ ഒരു ഫോണ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ പോവാണ്.
ഈ ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് 6+ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമാക്കാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 5 വരെ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോയ്ക്ക് ഏതൊക്കെയോ വീഡിയോയിലിടയിൽ ഓരോ കോഡുകൾ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു 3 കോഡുകൾ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട്. 2 കോഡുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്നെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കണം, സ്ക്രീൻഷോട്ട് ആയിട്ട് അയക്കണം. ആരാണോ ആദ്യം അയക്കുന്നത് അയാൾക്കായിരിക്കും ഈ ഫോൺ സമ്മാനമായിട്ട് കിട്ടുക. 2 കോഡുകൾ കണ്ടുപിടിച്ചാൽ മതി. ഓൾറെഡി 1 കോഡ് ഔട്ടായി കഴിഞ്ഞു ഈ വീഡിയോ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഓഗസ്റ്റ് 5 വരെയുള്ള വീഡിയോയ്ക്കിടയിൽ 1 കോഡും കൂടി വരും. മൊത്തത്തിൽ 3 കോഡുണ്ട്, നിങ്ങൾ 2 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഡിസ്കൗണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇതിന് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇൻഫിനിക്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്നെയും മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെ മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് ആ കോഡുകളും കൂടി ഇൻസ്റ്റഗ്രാമിൽ പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മാത്രമേ ഞാനിത് വാലിഡ് ആയിട്ട് എടുക്കത്തുള്ളൂ. അങ്ങനെ ആരാണോ ആദ്യം അയക്കുന്നത് അയാൾക്കായിരിക്കും സമ്മാനം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാത്ത വേറെ മെസ്സേജുകളൊന്നും അയക്കാണ്ടിരിക്കുക, കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്. ജസ്റ്റ് കോഡുകൾ മാത്രം അയച്ചാലേ നമുക്കത് കണ്ടുപിടിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം, ആദ്യത്തെ കോഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഈ വീഡിയോ റിലീസ് ആവുന്നതോടുകൂടി. 2 കോഡ് വരും, അത് നിങ്ങൾ കണ്ടുപിടിക്കുക, ഉടനെ തന്നെ അയച്ചു തരിക. അപ്പോൾ ആരാണോ ആദ്യം ഇത് കൊണ്ടുവരുന്നത്, അതായത് കോഡ് കൊണ്ടുവരുന്നത്, അയാൾക്കായിരിക്കും സമ്മാനം കൊടുക്കുക. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടും, ആളെ കിട്ടി, സാധനം കയ്യിലുള്ള ആളെ കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പരതൽ അവസാനിപ്പിക്കാം. പിന്നെ ശ്രദ്ധിക്കുക, ഇതേപോലുള്ള സീക്രട്ട് ഗിവവേസ് ഞാൻ ഒരുപാട് നടത്താൻ പോവാണ്. ഓൾറെഡി ഒരു വലിയൊരു ഗിവവേയുടെ സാധനം നിങ്ങൾ കണ്ടുപോയ ഏതോ ഒരു വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതേപോലുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിവവേസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫിനിക്സ് സ്മാർട്ട് 6+ എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് കണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഇംപ്രഷൻ, അത്രമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. മറക്കണ്ട, നിങ്ങളുടെ കോഡ് ഹണ്ട് തുടങ്ങിക്കൊള്ളുക. അതുപോലെ തന്നെ 25, അതായത് ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 5 വരെ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോയിലായിരിക്കും ഈ പരിപാടികളുള്ളത്. 1 കോഡ് ഓൾറെഡി ഔട്ടാണ്. ഇനി അടുത്ത കോഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ചാൻസസ് 2 വരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഈ കോഡ് കണ്ടുപിടിച്ചിട്ട് വേറെ ആർക്കെങ്കിലും പോയി അയക്കരുത്, എനിക്ക് തന്നെ അയക്കണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.